ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഉദരാശയ അർബുദങ്ങളിൽ ഏറ്റവും ഗുരുതരമായ ഒന്നാണ് കോളോറെക്ടൽ ക്യാൻസർ അഥവാ മലാശയ അർബുദം. മധ്യവയസ്സ് പിന്നിട്ടവരിലാണ് മലാശയ അർബുദം സാധാരണയായി കാണുന്നത്. ഇന്ന് ഹലോ ഡോക്ടറിൽ മലാശയ ക്യാൻസറിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ മുഹമ്മദ് യാസിദ് സി എം തത്സമയം ചേരുകയാണ്. പ്രേക്ഷകർക്കും നിങ്ങളുടെ സംശയം ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഈ കോളോറെക്ടൽ ക്യാൻസർ ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളിൽ ഇത്തരം ക്യാൻസറുകൾ വർദ്ധിക്കുന്നതായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. അപ്പൊ എന്താണ് ഈ കോളോറെക്ടൽ ക്യാൻസർ എന്നതിനെ കുറിച്ച് ഒന്ന് വിശദമാക്കാൻ പറ്റുമോ ആദ്യം തന്നെ? കോളോറെക്ടൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൻകുടലിന്റെയും അതുപോലെ മലാശയത്തിന്റെയും ക്യാൻസറിനെയാണ് രണ്ടിനും ചേർത്ത് പറയുന്ന പേരാണ് കോളോറെക്ടൽ ക്യാൻസർ. ഇതെന്തുകൊണ്ടാണ് രണ്ട് ചേർത്ത് പറയുന്നതെന്നാൽ മലാശയ ക്യാൻസറിനും വൻകുടൽ ക്യാൻസറിനും ഒരേ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും സ്വഭാവവും ക്യാൻസറിൻ്റെ സ്വഭാവവും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് രണ്ട് ക്യാൻസറിനെയും ചേർത്തിട്ടാണ് കോളോറെക്ടൽ ക്യാൻസർ എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ ഇത് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് 50-60 വയസ്സിന് ശേഷമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കുറച്ചുകൂടെ യങ്ങർ ജനറേഷനെ കൂടെ ബാധിക്കും. കൂടുതൽ ആയിട്ടിത് യൂറോപ്യൻ കൺട്രീസിലുള്ള ആളുകളെയാണ് ബാധിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും കൊളോറക്റ്റൽ ക്യാൻസറിൻ്റെ ബാധിക്കും കൊളോറക്റ്റൽ ക്യാൻസർ ബാധിക്കുന്നവരുടെ അളവ് വളരെ കൂടി വരുന്നുണ്ട്. ഇതിന് പ്രധാനമായും നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന ചേഞ്ച് ആവാനാണ് കാരണം. എങ്ങനെയാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുക? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിനെ കുറിച്ച് ഒന്ന് വിശദമാക്കാൻ പറ്റുമോ? കോളോറക്ടൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ അത് കോളോന്റെ അല്ലെങ്കിൽ രക്തത്തിന്റെ ഏത് ഭാഗത്താണ് ബാധിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് വ്യത്യസ്തമാണ്. ഏറ്റവും സാധാരണയായിട്ട് കണ്ടുവരുന്നത് നമ്മുടെ സാധാരണയുള്ള ബവൽ ഹാബിറ്റ്, അതിൽ വരുന്ന ചേഞ്ച് ആണ്. അതായത് ചിലർക്ക് അത് വയറടക്കം പോലെ വരാം, ചിലർക്ക് മലസ്തംഭനം വരാം, അല്ലെങ്കിൽ ചില മലത്തിൻ്റെ കാലിബർ, അതായത് പോകുന്ന മലം കട്ടിയായിട്ടാണെങ്കിലും അതിൻ്റെ തിന്നായിട്ട് വളരെ കട്ടി കുറഞ്ഞ രൂപത്തിൽ മലം പോവുക, ഇതാണ് സാധാരണയായി കണ്ടുവരുന്നത്. രണ്ടാമത്തെ കോമൺ സിംപ്റ്റം എന്ന് പറയുന്നത് മലം പോകുമ്പോൾ കൂടെ രക്തം പോകുക എന്നുള്ളതാണ്. ഏത് ഭാഗത്താണ് വൻകുടലിൻ്റെയോ അല്ലെങ്കിൽ മലാശയത്തിൻ്റെ ഏത് ഭാഗത്താണ് ബാധിച്ചിട്ടുള്ളതിനനുസരിച്ച് പോകുന്ന രക്തത്തിൻ്റെ കളറിലും മാറ്റം വരും. മലാശയത്തിൻ്റെ അഗ്രഭാഗത്താണ് ബാധിച്ചിട്ടുള്ളത് എങ്കിൽ ബ്ലഡ് മാത്രമായിട്ടും അല്ലെങ്കിൽ മലം പോയതിനു ശേഷം ബ്ലഡ് ഡ്രോപ്പ് ആയിട്ട് വരും. ഇത് സാധാരണ ഉണ്ടാകുന്ന അർഷസ് പോലെയുള്ള സിമിലർ ആയിട്ടായിരിക്കും ബ്ലഡ് വരുന്നത്. എന്നാൽ കുറച്ചുകൂടെ മേലെയുള്ള ക്യാൻസർ ആണെങ്കിൽ അത് ബ്ലഡും മലവും മിക്സായിട്ട് വരുന്നതിന് കാരണമാകും. ഇനി വൻകുടലിൻ്റെ വലതുവശത്താണ് ക്യാൻസർ വരുന്നതെങ്കിൽ അത് സാധാരണ അനീമിയ, അതായത് രക്തക്കുറവായിട്ടാണ് പ്രസന്റ് ചെയ്യാറുള്ളത്. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഇത് ഡയഗ്നോസ് ചെയ്യുന്നതിന് കുറച്ച് ലേറ്റ് ആവാനും സാധ്യതയുണ്ട്. ചിലരിൽ ഇതൊരു വയർവേദനയായിട്ട് വരാം, മറ്റു ചിലർക്ക് ഇത് വയറിൽ മുഴ പോലെയായിട്ടും പ്രസന്റ് ചെയ്യാറുണ്ട്. അസുഖം വളരെ മൂർച്ഛിച്ചു കഴിഞ്ഞാൽ, അതായത് അഡ്വാൻസ്ഡ് സ്റ്റേജിൽ ചിലർക്ക് വയറിൽ നീര് വരികയോ മഞ്ഞപ്പിത്തമായിട്ടോ ശരീരം മെലിയുന്ന പോലെയെല്ലാം പ്രസന്റ് ചെയ്യാറുണ്ട്. മറ്റു ക്യാൻസറുകളിൽ നിന്ന് വിഭിന്നമായി മലാശയ ക്യാൻസറിൽ വെയിറ്റ് കുറയുന്നത് എല്ലാം ലേറ്റ് സ്റ്റേജിലാണ് ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് അതിനെ കുറിച്ച് പറയാമോ? മലാശയ ക്യാൻസറിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? മലാശയ ക്യാൻസറിന് പ്രധാനമായി രണ്ട് ടൈപ്പ് റിസ്ക് ഫാക്ടേഴ്സ് ആണുള്ളത്. ഒന്ന്, നമ്മളുടെ പാരമ്പര്യമായിട്ടുണ്ടാകുന്ന ജനിതക ഘടനയിൽ വരുന്ന മാറ്റം കൊണ്ട് മലാശയ ക്യാൻസർ വരാം. രണ്ടാമത്തേതായി നമ്മുടെ ഭക്ഷണ ക്രമങ്ങളിലും നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട്. ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് മലാശയ ക്യാൻസർ പ്രധാനമായിട്ടും വരുന്നത് ഒന്നാമത് റെഡ് മീറ്റ്, അതുപോലെ സ്മോക്ക്ഡ് മീറ്റ് എന്നിവ കൂടുതലായിട്ട് കഴിക്കുന്നത് കൊണ്ടാണ്. രണ്ടാമത് നമ്മുടെ ഭക്ഷണത്തിൽ ഫാറ്റ്, അതായത് കൊഴുപ്പിന്റെ അളവ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കൊണ്ടും ഭക്ഷണത്തിന് അമിതമായി കഴിക്കുന്നത് കൊണ്ടും മലാശയ ക്യാൻസർ കാരണമാവാം. പിന്നെ പറയുന്നത് നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്, അതായത് വ്യായാമം ഇല്ലായ്മ. ഇതും പൊണ്ണത്തടിയും
മലാശയ ക്യാൻസറിന് കാരണമാവാം. പിന്നീട് പറയുന്നത് സ്മോക്കിങ്ങും അമിതമായ മദ്യപാനവും മലാശയ ക്യാൻസറിനുള്ള ഒരു കാരണമാണ്. പിന്നെ അൾസറേറ്റീവ് കോളൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവർക്കും മലാശയ ക്യാൻസർ വരാൻ സാധ്യത കൂടുതലുണ്ട്. ഡോക്ടർ ഓൾറെഡി സൂചിപ്പിച്ചു ഈ ക്യാൻസർ പലപ്പോഴും പാരമ്പര്യവുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ജനിതകമായ കാരണങ്ങളുണ്ടോ ഈ മലാശയ ക്യാൻസറിനും? മലാശയ ക്യാൻസറിന് ജനിതകമായ കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും ചെറിയ വയസ്സിൽ ഇന്ന് മലാശയ ക്യാൻസറിന് കൂടുതലായിട്ടും ജനിതക കാരണങ്ങളാണ് ഉള്ളത്. മലാശയ ക്യാൻസർ ഉള്ള ഫാമിലി ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിൽ ഉള്ളവർക്ക് മലാശയ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റു ക്യാൻസറുകൾ ഫാമിലിയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ മറ്റു ക്യാൻസറുകൾ, അതായത് ആമാശയ ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ എന്നിവ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ആ ഫാമിലിയിലുള്ള വേറെ ആളുകൾക്ക് മലാശയ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് ആമാശയ ക്യാൻസറോ ബ്രസ്റ്റ് ക്യാൻസറോ ഉണ്ടെങ്കിൽ അവർക്ക് പിന്നീട് മലാശയ ക്യാൻസറും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ചിലർക്ക് കോളോണിൽ പോളിപ്പ് ഉണ്ടാവും, ദശ പോലെ ചെറിയ പോളിപ്പുകൾ ഉണ്ടാവും. അത് ഫാമിലിയിൽ റൺ ചെയ്യുകയും പിന്നീട് അത് ക്യാൻസർ ആയിട്ട് മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഡോക്ടർ, ഇനി അറിയേണ്ടത് പരിശോധനകളെ കുറിച്ചാണ്. സംശയം തോന്നിക്കഴിഞ്ഞാൽ ചെയ്യുന്ന പരിശോധനകൾ ഏതൊക്കെയാണ്, അതിനെ കുറിച്ച് ഒന്ന് വിശദമാക്കാൻ പറ്റും? ഏറ്റവും മുഖ്യമായ ടെസ്റ്റ്, മലാശയ ക്യാൻസർ കണ്ടുപിടിക്കുന്ന ഏറ്റവും മുഖ്യമായ ടെസ്റ്റ് എന്ന് പറയുന്നത് കൊളോണോസ്കോപ്പി. കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ട്യൂബിന്റെ അറ്റത്ത് ക്യാമറ ഘടിപ്പിച്ച് മലദ്വാരം വഴി കടത്തി വിട്ട് വൻകുടൽ മുഴുവനായിട്ടും ചെക്ക് ചെയ്യുന്ന ടെസ്റ്റിനെയാണ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത്. കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് മലാശയ ക്യാൻസറോ അല്ലെങ്കിൽ മലാശയത്തിൽ അല്ലെങ്കിൽ വൻകുടലുണ്ടാവുന്ന പോളിപ്പുകളെ കണ്ടെത്താൻ പറ്റും. ഈ പോളിപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇതിലുണ്ടാവുന്ന ക്യാൻസറിൽ നിന്നോ ടെസ്റ്റ് എടുത്ത് അത് കൺഫേം ചെയ്യുന്നതിന് കൊളോണോസ്കോപ്പി ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇപ്പോൾ പോളിപ്പാണ് ഉള്ളത് എങ്കിൽ ആ പോളിപ്പ് റിമൂവ് ചെയ്തിട്ട് ക്യാൻസർ വരാനുള്ള സാധ്യത കുറക്കാനും കൊളോണോസ്കോപ്പി ചെയ്യുന്നതിലൂടെ സാധ്യമാണ്. ഒരിക്കൽ കൊളോണോസ്കോപ്പി ചെയ്ത് ബയോപ്സി എടുത്ത് അസുഖം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് സ്റ്റേജിംഗ് ആണ്. ഈ സ്റ്റേജിംഗ് ചെയ്യുന്നതിന് വേണ്ടി എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ സി ടി സ്കാൻ എന്നിവയാണ് ആവശ്യം വരുന്നത്. സ്റ്റേജിംഗ് ചെയ്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ട്രീറ്റ്മെന്റിനെ പറ്റി പ്ലാൻ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ സ്റ്റേജിംഗ് ഏത് സ്റ്റേജ് ആണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട്, സി ടി സ്കാൻ, ചില കേസിൽ എം ആർ ഐയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ, നമ്മൾ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു, പരിശോധനകളെ കുറിച്ച് പറഞ്ഞു, ഇനി ചികിത്സാ രീതികളെ കുറിച്ച് അറിയുന്നത് ട്രീറ്റ്മെന്റിനെ കുറിച്ച് വിശദമാക്കാൻ പറ്റും? ഓൾറെഡി പറഞ്ഞു, ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ് അസുഖം ഉള്ളതിനെ പറ്റിയാണ്. ആദ്യ രണ്ട് സ്റ്റേജുകൾ സർജറി ചെയ്താൽ തന്നെ പൂർണ്ണമായിട്ടും അസുഖം മാറ്റാൻ പറ്റും. ചില സന്ദർഭങ്ങളിൽ സർജറി ചെയ്യുന്നതിന് മുമ്പായിട്ട് കീമോതെറാപ്പി കൊടുത്ത് ട്യൂമറിന്റെ സൈസ് കുറച്ചതിന് ശേഷം സർജറി ചെയ്യേണ്ടി വരാറുണ്ട്. സർജറിയാണ് ഡെഫിനറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ സ്റ്റേജ് ഫോർ ഡിസീസ്, അതായത് ലിവറിലോട്ട് മൾട്ടിപ്പിൾ മെറ്റാസ്റ്റാസിസ് ഉണ്ടാവുക അല്ലെങ്കിൽ വേറെ ഭാഗങ്ങളിലോട്ട് സ്പ്രെഡ് ആകുക ചെയ്ത് കഴിഞ്ഞാൽ സർജറി ചെയ്യാൻ പറ്റുന്നില്ല. ആ സ്റ്റേജുകളിൽ കീമോതെറാപ്പിയാണ് കൊടുക്കേണ്ടത്. പക്ഷെ ചിലർക്ക് ഇത് കീമോതെറാപ്പി കൊടുക്കുമ്പോൾ മലബന്ധനം, ഈ ട്യൂമർ കാരണം വൻകുടൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അതിന് റിലീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ബ്ലോക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് സ്റ്റെൻഡിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ ചുരുക്കം ചെയ്ത കേസുകൾ, അതായത് മലദ്വാരത്തിന്റെ താഴ്ഭാഗത്ത് വരുന്ന ക്യാൻസറുകളിൽ റേഡിയോതെറാപ്പി കൊടുത്ത് ട്യൂമർ സൈസ് കുറക്കുകയും ചെയ്യാറ്. പക്ഷെ സർജറി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, അതാണ് പ്രോഗ്നോസ്റ്റിക്കലി ഏറ്റവും. ഡോക്ടർ, പിന്നെ ചികിത്സയ്ക്ക് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിനെ കുറിച്ച് പറയാമോ? ഞാൻ ഓൾറെഡി പറഞ്ഞത് കൊളോറക്റ്റൽ ക്യാൻസർ സർജറി ചെയ്ത ഭാഗത്ത് തിരിച്ചു വരികയോ അല്ലെങ്കിൽ കൊളോണിന്റെ മറ്റു ഭാഗങ്ങൾ, സിങ്ക്രോണസ് ലീഷൻ എന്ന് പറയും, മറ്റു ഭാഗങ്ങളിൽ ക്യാൻസർ പിന്നീട് വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് കൊളോണോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, ഇമേജിംഗ്; രണ്ടാമത്തെ, ട്യൂമർ മാർക്കർ, CEA എന്ന് പറയുന്ന ട്യൂമർ മാർക്കർ; മൂന്ന്, കൊളോണോസ്കോപ്പി. ഇത് വെച്ച് പേഷ്യന്റ് റെഗുലർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. CEA എല്ലാ 3 മാസങ്ങളിലും, CEA ആദ്യത്തെ 2 വർഷത്തോട് ചെയ്യേണ്ടതാണ്. ഈ ട്യൂമർ മാർക്കർ കൂടുന്നുണ്ട് എങ്കിൽ അത് ക്യാൻസർ തിരിച്ചു വരുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ
സർജറി കഴിഞ്ഞ ഒരു പേഷ്യന്റിന് എല്ലാ വർഷവും ആദ്യത്തെ 3 വർഷം എല്ലാ വർഷവും കൊളോണോസ്കോപ്പിയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇമേജിങ്ങും ചെയ്ത് നോക്കേണ്ടതാണ് ഈ ക്യാൻസർ തിരിച്ചു വരുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. ഡോക്ടർ തുടങ്ങി വെച്ചിട്ടുണ്ട്, എന്നാലും കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ തുടർ ചികിത്സ എത്ര കാലം വേണ്ടി വരും, പൂർണ്ണമായും ഇത് ഭേദമാക്കാൻ പറ്റുമോ, അതിനെ കുറിച്ച് കൂടി. കൊളറക്റ്റൽ ക്യാൻസർ ആദ്യ സ്റ്റേജുകളിൽ ഡിറ്റക്ട് ചെയ്യുക, സ്റ്റേജ് 1 സ്റ്റേജ് 2 ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ 5 വർഷം ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൂർണ്ണമായും മാറാനുള്ള സാധ്യത 70% ഉണ്ട്. എന്നാൽ സ്റ്റേജ് 4 ഡിറ്റക്ട് ചെയ്യുന്നത് എങ്കിൽ ക്യാൻസറിൻ്റെ ഇത് കൂടുതലായിരിക്കും, പൂർണ്ണമായിട്ടും മാറ്റുന്നത് പ്രയാസമാണ്. പക്ഷെ ആദ്യത്തെ സ്റ്റേജുകളാണ് കണ്ടെത്തുന്നതെങ്കിൽ മറ്റു ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൽ ക്യാൻസർ, അതായത് ആമാശയ ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ, ലിവർ ക്യാൻസർ കമ്പയർ ചെയ്ത് വൻകുടൽ ക്യാൻസറും മലാശയ ക്യാൻസറും മാറ്റാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രോഗ്നോസിസ് ബെറ്ററാണ്. മറ്റു ക്യാൻസറുകളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പ്രോഗ്നോസിസ് ബെറ്ററാണ്. സർജറി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പൂർണ്ണമായിട്ടും മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ചികിത്സയ്ക്ക് മുമ്പോ ശേഷമോ ഭക്ഷണ ക്രമത്തിലോ അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ട ആവശ്യകതയുണ്ടോ? അതുപോലെ തന്നെ വ്യായാമത്തിന് വലിയൊരു പ്രാധാന്യം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു, അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? അസുഖം വന്നിട്ട് മാറ്റുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ നോക്കുന്ന. കൊളറക്ടൽ ക്യാൻസർ 2 ടൈപ്പ് റിസ്ക് ഫാക്ടർ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒന്ന് ജനറ്റിക്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. രണ്ടാമതുള്ളത് നമ്മുടെ ഭക്ഷണ ക്രമങ്ങൾ, അത് ഫൈബേഴ്സ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടും റെഡ് മീറ്റ്, സ്മോക്ക്ഡ് ഫീറ്റ് എന്നിവ ഒഴിവാക്കുക, പുകവലി സ്റ്റോപ്പ് ചെയ്യുക, മദ്യപാനം കുറയ്ക്കുക എന്നിവ കൊണ്ട് തന്നെ ക്യാൻസർ വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കാവുന്നത്. അതുപോലെ ക്യാൻസർ വന്നതിന് ശേഷവും ഈ ഭക്ഷണ രീതികളും ഫോളോ ചെയ്യണം. ഫൈബേഴ്സ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കൊളറക്ടൽ ക്യാൻസർ വളരെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഡെയിലി എക്സസൈസും വെയിറ്റ് കുറയ്ക്കുന്നത് കൊണ്ടും കൊളറക്ടൽ ക്യാൻസർ വരാതിരിക്കാനും വന്നവർക്ക് വീണ്ടും സർജറിക്ക് ശേഷം വീണ്ടും റിക്കറൻസ് വരാതിരിക്കുന്നതിനും ആവശ്യമാണ്. ശരി ഡോക്ടർ, എന്തായാലും നമ്മുടെ ഹലോ ഡോക്ടർ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെ നന്ദി, അതിഥിയായെത്തിയത്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.